ഫേസ്ബുക്കിൽ കണ്ട മുഖം ഫേസ്ബുക്കിൽ കണ്ട മുഖം ആലുവ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരിയുടെ കലാസാഹിത്യ അക്കാദമി അണിയിച്ചൊരുക്കുന്ന സാമൂഹിക നാടകം ഫേസ്ബുക്കിൽ കണ്ട മുഖം ഫേസ്ബുക്കിൽ കണ്ട മുഖം രചന ഫ്രാൻസിസ് ടി മാവേലിക്കര സംവിധാനം കുര്യൻ അച്ചൻ സി എസ് ടി 2017 ജനുവരി 26 തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 6:30 അഭിനയ മികവിന്റെ ഈ കലാവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരിക കാണുക അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു അതിനു മുമ്പ് ഒരു വാക്ക് യന്ത്രനിയന്ത്രിത പുതുയുഗപ്പിറവിയുടെ ഒരു രേഖാചിത്രം വരയ്ക്കുകയാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ പഴമയും പുതുമയും തമ്മിലുള്ള സംഘർഷം യാഥാർത്ഥ്യവും കാൽപ്പനികതയും തമ്മിലുള്ള സംഘർഷം ആരുടെയോ നേർക്കു ചൂണ്ടപ്പെട്ട വിരലുകൾ അത് ഇന്നത്തെ പുതുതലമുറക്കാരുടെ നേർക്കു തന്നെയാണോ അതോ ടെക്കികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവർക്ക് ഒരു താക്കീതോ അതെ ദൃശ്യശ്രാവ്യ ഭംഗിക്കപ്പുറം ഒരു ദാർശനിക മുഖമുണ്ട് ഈ നാടകത്തിന് കാണുക കണ്ടാസ്വദിക്കുക ഒപ്പം ചിന്തിക്കുക ഒരു പക്ഷേ നിങ്ങൾക്കാർക്കെങ്കിലും നേർക്കു പിടിച്ച ഒരു കണ്ണാടിയാകാം ഈ കലാശില്പം Thank you.
അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലാമെന്ന് നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞായിരുന്നു. അച്ഛൻ സർവീസിൽ നിന്ന് പിരിയുന്ന ദിവസം യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ് അച്ഛനെ കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലാമെന്ന് നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞായിരുന്നു. സദാ സമയം മൊബൈലിൽ കിളിക്കൊണ്ട് ഇത് കണ്ടുപിടിച്ചവനെ ഞാൻ എന്റെ കൈ കിട്ടിയ കൊത്തി അരിഞ്ഞ് കറി വെച്ച് ഞാൻ ഇവ മാത്രം തന്നെ കൊണ്ടേനെ. നീയൊക്കെ ഇതിനകത്ത് എന്തോ കനകം തേടുവാടാ. മാതാപിതാക്കൾ വിളിച്ച വിളിയേക്കത്തില്ല, മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. സദാ സമയം ഒട്ടകപ്പശി മണ്ണിൽ തലയും പൂഴ്ത്തിയിരിക്കുന്ന പോലെ ഇതിന്റെ അകത്ത് ഈ തലയും പൂഴ്ത്തിയിരിക്കും. എന്റെ വാചൊറിഞ്ഞവരുന്നുണ്ട് കേട്ടോ. പോത്ത് പോലെ വളർന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ അമ്മ, ഈ അമ്മയ്ക്ക് ഇപ്പൊ എന്നാ വേണം? അമ്മയ്ക്ക് ഒരു കൊല്ലം പഴം വേണം. അത്ര ഉണ്ടായിരുന്നല്ലോ അകത്ത്, എത്ര കൊലയാന്നറിയാ പഴുത്തുടക്കണേ. ഏത്തയോ പൂവനോ ഏതാന്ന് വെച്ചാ എടുത്ത് ഇരുണ്ട വെച്ചങ്ങ് ഇരിഞ്ഞങ്ങ് തിന്നാറേ, അല്ലാണ്ട് ഞങ്ങളുടെ വെക്കണ്ട് കയറാൻ പറഞ്ഞേ. എടാ, ഇന്ന് അച്ഛൻ സർവീസിൽ നിന്ന് പിരിയുന്ന ദിവസമാണോ? എന്റെ അമ്മ, 56 വയസ്സായാൽ അച്ഛനെന്നല്ല ആരായാലും റിട്ടയറാകും. പിന്നെ ഈ സർക്കാർ പെൻഷൻ പ്ലാൻ കൂട്ടാത്തത് യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ് അച്ഛനെ കൂട്ടിക്കൊണ്ടു വരാൻ ചെല്ലാമെന്ന് നിങ്ങൾ രണ്ടും കൂടെ പറഞ്ഞായിരുന്നോ? ആ പാവപ്പെട്ടവൻ അന്വേഷിച്ചുകൊണ്ട് വരുന്നത് 4 നേരം മൂക്കുമുട്ട തിന്നാനല്ലാതെ നിന്നെ കൊണ്ടൊക്കെ വെല്ലത്തിനും കൊള്ളാവോ? ഞങ്ങൾ അച്ഛനും മക്കളും അല്ല, ഫ്രണ്ട്സാ. എന്തോ നിന്റെ ഫ്രണ്ട്സാ. നിനക്കൊക്കെ ഈ പറച്ചിലി മാത്രമേ സ്നേഹമുള്ളൂ, പ്രവൃത്തിയിൽ ഒരു ചുക്കുമില്ല. സമയം എന്തായെന്ന് അറിയാമോടാ ബ്രോ? അവന്റെയൊക്കെ ഇത് ബ്രോ, നിന്റെയൊക്കെ സമയം ജീവിതം ഈ ഭണ്ഡാരത്തിന്റെ അകത്ത് തൊലച്ച് കളയത്തേ ഉള്ളൂ. അച്ഛന് വീട്ടിലേക്കുള്ള വഴി അറിയാം, ഇങ്ങ് വന്നോളൂ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്തിനും പോകുന്ന രീതിയിൽ വളർന്ന 2 ആമക്കളുണ്ട്. ആ യാത്രയപ്പ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കുക. മടങ്ങി വരുമ്പോ ഒന്നൊപ്പം കൂടുക. പെൻഷനാവുന്ന അച്ഛന് മക്കൾ കൊടുക്കുന്ന ഒരു ആത്മധൈര്യമാണത്. എന്റെ അമ്മ, ഇത്രയും ചീപ്പ് സെന്റിമെന്റ്സാ നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഓ, അച്ഛനമ്മമാരുടെ വേവലാതികള് ചീപ്പ്. അപ്പൊ നിന്റെയൊക്കെ ഓടാ. അല്ല, നീ രണ്ടും കൂടി ഇതിനകത്തിരുന്ന് കുടുംബത്തിന് ചെലവിന് അന്വേഷിക്കായിരുന്നു, അതോ അങ്ങ് ചന്ദ്രനീ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു? എന്റെ അമ്മ, സത്യം പറഞ്ഞാലോ, നീ വന്നേ ഇത് കണ്ടോ? സത്യം പറഞ്ഞ ഒരു പീസ് നെറ്റിക്കുടുങ്ങി. പിന്നെ ഉണ്ടല്ലോ, നീ നോക്കിയേ, ചാറ്റ് ചെയ്തിരുന്ന സമയം പോയത് അറിഞ്ഞില്ല കണ്ടാ. അതായത് മമ്മി, ഈ ലൈനി വന്ന് കയറുന്നതിനെ ക്യാച്ച് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ മിസ്സായി പോകും. നോക്ക്, പിന്നെ ചിലപ്പോ നമ്മുടെ ലൈനി വന്ന് കയറണമൊന്നുമില്ല. ഇത് കണ്ടാ, ചില പീസുകളുമായിട്ട് ചാറ്റ് ചെയ്തിരുന്ന സമയം പോന്നു അറിയാല. അമ്മ എന്നാ അമ്മ ഇതിനെ മാത്രം ഇന്ന് ആലോചിക്കുന്നേ? എന്റെ 2 ആമക്കളും കൊഞ്ഞാണികളായി പോയല്ലോ എന്നാലോചിക്കായിരുന്നു. അല്ല, നിനക്കൊക്കെ വേണ്ടി കാശ് ചെലവാക്കിയതും സമയം കളഞ്ഞതും കഷ്ടപ്പെട്ടതും ഒക്കെ പാഴായി പോവടെ. അമ്മേ, അമ്മക്കിപ്പം എത്ര വയസ്സായി? ഓ, ഇപ്പൊ അറിഞ്ഞിട്ട് എന്നാത്തിനാ ഒരു കല്യാണ ആലോചിക്കാനാ? എന്റെ അമ്മ, ഈ ജാതകത്തിൽ എത്ര വയസ്സ് ആയുസ് പറഞ്ഞേക്കുന്നേ? അതിപ്പം നീ അറിയൊന്നും വേണ്ട. എന്റെ പൊന്നു ബ്രോ, ഒരു 19 വയസ്സ് വരെ ഇതിനെ സഹിക്കാൻ ഇത്ര പാടാണെങ്കിൽ ഇനി ഒരു 10-30 വർഷോടെ എങ്ങനാ സഹിക്കണേ? ഒന്ന് പോടാ അവിടെ. ആ
മനുഷ്യന്റെ കണ്ണടയുന്നതിന്റെ പിറ്റേന്ന് ഞാനിവിടെ നിർത്തും. വാക്ക് മാറരുത് കേട്ടോ. വാക്ക് മാറത്തില്ലടാ, വാക്ക് മാറത്തില്ല. നിന്റെ ഒന്നും തുള്ളി വെള്ളത്തിന് ഞാനിങ്ങോട്ട് വരില്ല. ഇനിയിപ്പോ അഥവാ തെണ്ടേണ്ടി വന്ന നിന്റെയൊക്കെ വീടിന്റെ അയലോക്കത്ത് വന്ന് തെണ്ടിയാലും നിന്റെ ഒന്ന് അടുത്തേക്ക് വരില്ല. കണ്ട 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 കണ്ട, അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ നാട്ടിക്കണതാ. അമ്മേ തെണ്ടുന്നുണ്ടേ, ഈ ഏരിയ വിട്ട് തെണ്ടിക്കണം. വെറുതെ ഞങ്ങളെടുത്തു തന്നു വേണ്ടി ഞങ്ങളെ കൂടെ നാറ്റിക്കണോ? അമ്മേ അമ്മേ, അങ്ങനെയാണെങ്കിൽ തെണ്ടാനുള്ള പാത്രം ഞാൻ സ്പോൺസർ ചെയ്യും. അതിപ്പോ അലുമിനിയം വേണോ സ്റ്റീല് വേണോന്ന് അമ്മ തന്നെ തീരുമാനിച്ചാ മതി. അമ്മേ, അച്ഛൻ പെൻഷനായി, ഇനി അമ്മയെന്നാ പെൻഷനാവുന്നത്? അല്ല, അച്ഛൻ പെൻഷനായതില് അമ്മയ്ക്ക് വിഷമമുണ്ടോ? എടാ മക്കളെ, അച്ഛൻ പെൻഷനായി എന്ന് പറഞ്ഞ അച്ഛന് പ്രായമായി നടാ. അതമ്മേ സാങ്കേതികമായി അങ്ങനെ പറയും. അല്ലടാ സത്യമായി, വരുമാനം നിലച്ചു, പെൻഷൻകാരനായി. മക്കളെ രണ്ടാളും എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുമെന്ന് കരുതി. അതുണ്ടായില്ല. സ്വതന്ത്രമായി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അതിനും കൂട്ടുനിന്നു. കോടികൾ മുടക്കുമുതലുള്ള ഒരു ബിസിനസിന്റെ കാര്യവും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടി വന്നപ്പോ എനിക്കിനിയും വിശ്വാസമായിട്ടില്ല. സദാസമയം ഈ മൊബൈലിലിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്ന നീയൊക്കെ എന്റെ അമ്മേ, അമ്മയ്ക്ക് ഇനി ഞങ്ങള് മനസ്സിലായിട്ടില്ല. അത് വിവരക്കേട് കൊണ്ട്. പക്ഷേ അച്ഛനറിയാം ഞങ്ങളെ. അച്ഛന്റെ ആ വിശ്വാസം അത് തകർക്കരുത്. അമ്മയ്ക്ക് അത് മതി. പിന്നെ അമ്മയുടെ വിവരക്കേട് അത് മാറത്തില്ലട. എന്റെ അമ്മേ, അപ്പോഴേക്കും ഒന്ന് കരഞ്ഞോ. നിങ്ങൾ ഈ കണ്ണീർ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? കണ്ടോ അമ്മേനെ, ആ മക്കള് രണ്ടുപേരുടെ രാജകുമാരിയെ പോലെ വാഴുകില്ലേ. പിന്നെ നിങ്ങളുടെ ഈ വിരക്കേട് അത് കണ്ടല്ലേ ഞങ്ങൾ വളർന്ന. അച്ഛനാ വന്നിരിക്കുന്ന തോന്നേ. നോക്കിവിടെ, ഞങ്ങൾ ചെല്ലാത്ത ചിലപ്പോ അച്ഛൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാകത്തില്ല. ഇല്ലേ അമ്മൂർത്തി ഓരോന്ന് പറഞ്ഞ് ഇളക്കരുത്. ആ ദുബായിൽ ഒരു വലിയ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ ശരസിനമ്മാവൻ. ശരസിനില്ലാതെ ദുബായിക്ക് ചെലിക്കാനൊക്കില്ല പെങ്ങളു. 10,000 തൊഴിലാളികളല്ലേ പെങ്ങളെ ഈ ശരസ് വിരൽ തുമ്പി നിർത്തിയിരിക്കുന്നത്. പെങ്ങളു കുടപ്പുറത്തിന്റെ വളർച്ച ഇനിയും എന്റെ പെങ്ങൾക്ക് വിശ്വസിക്കും.
ശ്വസിക്കാൻ കഴിയത്തില്ലേ? നിങ്ങള് പിള്ളേരൊക്കെ അമ്മാവന് കളത്തടിച്ച് തുടങ്ങിയല്ലേ? നിങ്ങള് ചുമയിൽ ഒരു പിടി മണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. ചുമയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്ലോട്ടിന്റെ തൊട്ട് പുറത്ത് വെച്ചിട്ട് പ്ലോട്ട് ഈ സ്ഥലത്തിന്റെ മാമന്തിയത. ഞങ്ങളെപ്പോലുള്ള കൊടീശ്വരൊക്കെ പെങ്ങള് ഞങ്ങളെപ്പോലുള്ള കൊടീശ്വരൊക്കെ ചുവയിലെ പെങ്ങളെ നിക്ഷേപിക്കുന്നത്. അല്ല പെങ്ങളെ, ഇവരെ പേപ്പട്ടി കടിച്ചു വല്ലാതെ കുരയ്ക്കുന്നു. പെങ്ങളോ, ചുവയിൽ ഒരല്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങണം എന്നതാണ് സരസിന്റെ ആഗ്രഹം. അല്ല സരസ, നിനക്ക് പ്രത്യേകിച്ച് അസുഖം. എടാ മക്കളെ, ഇവന്റെ ഈ വേഷം കെട്ടും മട്ടും പാവും ഒക്കെ കണ്ടിട്ട് ഇവൻ എന്തോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ പത്ത് വിരലിന് മോതിരം കെട്ടി തന്നെ ഇത് എന്ത് ചെയ്യാം, 12 വിരൽ ഇല്ലാതായി പോയില്ലേ? ഓരോ വിരലിലും കിടക്കുന്നത് രക്തങ്ങളെ പെങ്ങളും നവരക്തങ്ങൾ. നവരക്തങ്ങൾ അമ്മാവ്, ഈ നവരക്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ അതിപ്പോ 9 ഉള്ളൂ. അത് ഈ കേരളത്തില് ഗൾഫിലും 10 സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ. എന്റെ അളിയൻ എന്ത്? ശരസിന്റെ കണപ്പെട്ട ദൈവം. അച്ഛൻ വിരമിച്ചു. ഈശ്വര, അതൊക്കെ ഒരു ഭിത്തിയില്ലായോ? ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ പറ്റി. പെങ്ങളോ, ആസ്തിത്തറയൊന്ന് കാണിച്ചതാ ശരസിനൊന്ന് തൊഴാനാ. ആ മനുഷ്യൻ പെൻഷനായി എന്നാ പറഞ്ഞേ, അല്ലാതെ തട്ടിപ്പോയതൊന്നുമല്ല. നീ വന്നു കയറി നീ അതേനെ കൊല്ലേ. അമ്മാവാ, അച്ഛൻ എന്താ റിട്ടയർഡ് ആയത്? ഏതായാലും നന്നായി. നീ സരസിന്റെ കാര്യത്തിന് സമയമില്ലാന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറില്ലല്ലോ. അല്ല, നിന്റെ എന്തോ കാര്യത്തിനാ? ഗൗരവമുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സരസിന്റെ വരവ്. അറബിയുടെ കയ്യിൽ നിന്നും 45 ദിവസത്തെ ലീവ് സംഘടിപ്പിച്ചതിൽ ഗൗരവമുള്ള ഒരു ഉദ്ദേശത്തിന് കൊട്ടിക്കാ പെങ്ങള്. ദുബായിൽ ബുർജ് ഖലീഫ ഈ സരസിന് ശേഷമേ ഉള്ളൂ. ഏറ്റവും വലുത് എന്തെന്ന് ചോദിച്ചാ ഈ സരസിനെ പറയൂ. വൈദ്യ അമ്മാവൻ നിങ്ങളിൽ ആരുടെ കൂടെ കിടക്കണ വിടാ? അല്ല സരസ, ഇവിടെ ആവശ്യത്തിലധികം മുറികളുണ്ട്. പിന്നെ നീ എന്തിനാ പിള്ളേരുടെ കൂടെ കിടക്കുന്നേ? നീ ഇപ്പൊ അവരെ കൂടെ ചീത്തയാക്കാനാണോ? യുവമാരിയാ, യുവമായി നീ എന്തോ ചീത്തയാക്കാനാ പെങ്ങളെ? പരമാവധി ഇങ്ങനെ എത്തി നിൽക്കല്ലേ. അല്ല സരസ, അത് നിനക്കിങ്ങനെ മനസ്സിലായി? അധ്യവന്മാരുടെ മുറിക്കളസോ പള്ളിക്കവസരൊക്കെ കണ്ടറിയില്ലേ. അല്ല പെങ്ങളും, ഈ അലവിലാത്തികളെ ഞാൻ ഗൾഫിൽ കണ്ടുപോയി കണ്ണു തെളിയിക്കുന്നതിനെ കുറിച്ച് പെങ്ങളുടെ അഭിപ്രായം എന്താ? അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അലവിലാതികളെന്ന് വിളിച്ചാണ് അടിച്ച് താടി കൂടി കാണങ്ങൾ. ഗുഡ് ബൈ. പിള്ളേരൊക്കെ അമ്മാവന് കളച്ചടിച്ച് തുടങ്ങി. അമ്മാവാ, തൽക്കാലം ഈ ആടയാഭരണങ്ങൾ കഴിച്ചു വെച്ച് ഒന്ന് പോയി ഗുളി. എസ് സി ഉണ്ട് ഇവിടെ. എസ് സി ശീലം എസ് സി ആയി പോയെ. കുഴപ്പമില്ല, എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണേ ഒരു ഐസ് കട്ടി എടുത്ത് വായിലിട്ടാ മതി. എന്നാ ഞാൻ ഇങ്ങോട്ട്. എന്റെ അമ്മോ, എടാ നമ്മുടെ മുറി കണ്ടാ പോന്നേ. അല്ല സരസ, നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ടെന്നാ പറഞ്ഞെ? ഒരു 45 ദിവസത്തെ ലീവ് കാണണം. നീട്ടണ്ട പെങ്ങള്. സ്വന്തം പെങ്ങള്, അവളുടെ ഒട്ടിക്കത്തെ ഒരു സ്നേഹം. എടാ പിള്ളേരെ, വന്നേ പറയട്ടെ. ദേ, നിനക്ക് രണ്ടിനും സകല വേണ്ടാദിനങ്ങൾക്കും അടിത്തറയിട്ടുന്നത് ആ പോയവനാ. ദൈവമേ, ഇങ്ങനൊരു അബദ്ധം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവനെ ഞാൻ നല്ല വിഷവും കൊടുത്ത് കൊല്ലൂ എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇവരുടെ അച്ഛൻ എന്റെ ഭർത്താവ് ഇവനെ അങ്ങ് ഗൾഫിലോട്ട് അയച്ചത്. 7 ഒരു വിവരമില്ല. വില ചത്തും പോയി എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് താണ്ട് അറ്റ്ലസ് ജുവലറിയുടെ പരസ്യം പോലെ 10 വിരലിലും മോതിരമിട്ട് കയറി വന്നേക്കും. എന്റെ അമ്മേ, കണ്ടിട്ട് ടീം രക്ഷപ്പെട്ട കോളാ.
കാഴ്ചയെ പറയത്തൊക്കെ യാതൊരു കുഴപ്പം ഞാൻ ഓ ഈ കാഴ്ചയിലൊന്നും ഒരു കാര്യമില്ലടാ അതും ശരിയാ അല്ല നിന്നെ രണ്ടിനെയും കണ്ട വല്ല കുഴപ്പമുണ്ടോ അമ്മേ അമ്മയുടെ പൊന്നാങ്കടെ ഇങ്ങനെ അലവരാതിയായി പോലെ ഞങ്ങളുടെ വെക്കട്ട് കയറാൻ പറഞ്ഞിട്ടാ നീ രണ്ടും ചുമില്ലാതായി പോയതിന് ഞാൻ എന്നാ ചെയ്തു എന്റെ അമ്മേ ഞങ്ങൾ എങ്ങനെ മോശക്കാരായി അമ്മീ പറയുന്നേ പറയുക കേട്ടോ ഈ ഉമ്മറത്തിരുന്ന് സദാസമയം മൊബൈലിലിട്ട് തോണ്ടി 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 കണ്ട പെമ്പിള്ളാരുമായിട്ട് പറയുന്നത് അതിനൊക്കെ കൂട്ടു നിൽക്കാനൊരു തന്നെ അതെ അല്ലേലും ഞങ്ങളുടെ അച്ഛനെ പറഞ്ഞാൽ മതി വിവരം ബോധമില്ലാത്തതിനൊക്കെ കെട്ടിക്കൊണ്ട് വരികയും ചെയ്യും ആരനുഭവിക്കുക ഞങ്ങള് മക്കള് ഈ വിവരം ബോധമില്ലാതെ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചാടാ ചുമ്മാ അല്ല യാത്രയപ്പ് സമ്മേളനത്തിന് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ മക്കള് ഉറപ്പായും വരുമെന്നാണല്ലോ മൂന്ന് സാറ് പറഞ്ഞത് അയ്യോ അവർക്കൊക്കെ വലിയ തിരക്കല്ലയോ ആഹാരം കഴിക്കാൻ പോലും സമയമില്ല അല്ലേ ഇവിടെ മക്കളെ ആ സാറ് ഭാഗ്യവാനാ പട്ടണത്തിൽ വലിയൊരു സ്ഥാപനമല്ലേ മക്കളുടെ പേരിൽ ഉയർന്നു വരുന്നത് ഹ്യുണ്ടായിയുടെ ജില്ലയിൽ ഡീലർ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ മോനെ ആ കാറിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കണം അച്ഛന്റെ ചില ഗിഫ്റ്റുകളാ ഡോ താനും കൂടെ അച്ഛൻ ശരി സാർ 33 വർഷത്തെ സർക്കാർ സർവീസ് സഹപ്രവർത്തകർ എനിക്ക് ഹൃദ്യമായ യാത്രയപ്പാ തന്നു ആ സാറ് ഭാഗ്യവാനാ ആൺകുട്ടികൾ രണ്ടും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സർവീസ് സെന്ററും ഡീലർഷിപ്പും തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഒന്നും രണ്ടുമല്ല 5 ഏക്കർ പറമ്പ അതിനു വേണ്ടി വിൽക്കാൻ കരാറാക്കിയിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഈ പട്ടിക്കാട്ടിൽ നിന്നും ടൗണിൽ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചൂടെ അങ്ങനെ ഞാനും പെൻഷൻകാരുടെ ക്യൂല അപ്പൊ മൂന്ന് സാറേ ഞങ്ങളെ ഒന്നും മറക്കരുത് ഇടയ്ക്കൊക്കെ ഓഫീസിലേക്ക് ഇറങ്ങണം അതെ അതെ ഇടയ്ക്കൊക്കെ ഓഫീസിലേക്ക് ഇറങ്ങണം ഓരോരുത്തരെയും യാത്രയാക്കുമ്പോഴും ഞാനിങ്ങനെ ഔപചാരികമായി ചിലതൊക്കെ പറയും പക്ഷേ ആരും ഓഫീസിലേക്ക് വരില്ല തൻ്റെ സീറ്റിൽ മറ്റൊരാൾ ഇരിക്കുന്നതും തനിക്ക് പ്രത്യേകിച്ച് ഒരു അധികാരവും അവകാശവും ഇല്ലാത്ത ഓഫീസ് അതാണ് ഓരോരുത്തരുടെ മനസ്സിൽ അപ്പോൾ മുകുന്ദൻ സാറേ ഞങ്ങൾ വൈകുന്നില്ല ഇറങ്ങുക എപ്പോഴും മൈക്കിന് മുന്നിൽ നിൽക്കുവാന്ന് വിചാരമാണ് 33 വർഷത്തെ സർക്കാർ സർവീസ് ഇപ്പോൾ റിട്ടയർഡ് ഓൾഡ് മാൻ ഇത് നിനക്കിരിക്കണം വൈകിട്ട് എന്താ പരിപാടി വൈകിട്ട് എന്താ നമുക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് വരുത്താം അച്ഛാ അതല്ല ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഒന്നല്ലേ പറഞ്ഞത് അച്ഛൻ റിട്ടയർഡ് ആയത് പ്രമാണിച്ച് ഓരോ ചെറിയ മോളെ കടിക്കണ്ടേ എന്ത് പറയുന്നു ബ്രോ എന്നല്ലാണ്ട് എന്താ മരിച്ചു നിൽക്കുന്നത് മകൻ പറഞ്ഞത് കേട്ടില്ലേ ഒരു കുപ്പി മദ്യം വാങ്ങിക്കൊടുക്കാൻ ഇവന്മാർക്കൊക്കെ ഈ വീട്ടിൽ ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതാപത്താകുന്നു ഞങ്ങൾ അച്ഛനും മക്കളുമല്ല ഫ്രണ്ട്സാ എന്തോന്നിന്റെ ഫ്രണ്ട്സാ ഒരു കാര്യം ചെയ്യാം അച്ഛനും മക്കളും കൂടെ ഒരുമിച്ച് കള്ളു കുടിക്കുക എന്നിട്ട് ഒരുമിച്ച് പെണ്ണും കൂടെ പിടിക്കും ഞാൻ പറഞ്ഞ കുറ്റം എനിക്ക് വിവരമില്ല ഇവന്മാർക്ക് ഈ വീട്ടിൽ
ബിയറ് കുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇത് ആപത്താവുന്നു. ഇത് ശരിയാവില്ല. നിങ്ങൾ കേട്ടില്ല, അനുഭവിച്ചോ? അച്ഛാ, ഈ അമ്മയ്ക്കൊട്ട് പുരോഗതി ഇല്ല, ഒട്ട് മാറ്റമില്ല. കഷ്ടം. എങ്ങനെ മാറണമെടാ? അവളെ സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരു ഗ്രാമീണ സ്ത്രീയാ. എന്റെ അച്ഛ, കാലം മാറുകയാ. ഒപ്പം മനുഷ്യൻ മാറണം, അവന്റെ ശീലങ്ങൾ മാറണം. മനുഷ്യത്വത്തിനും മനസ്സാക്ഷിക്കും നിരക്കുന്ന അതിരുവരെ, അതിനപ്പുറം മാറാൻ കഴിയുമോ? രണ്ടാളിന്റെ റിസൾട്ട് വന്നപ്പോ ഫ്രണ്ട്സിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ബിയർ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ബാറിൽ പോയിരുന്നു കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞങ്ങൾ ആ മലയുടെ അടിവാരത്ത് പോയിരുന്നു കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ മനഃപൂർവ്വം ഒരു ചോദ്യം വിട്ടിരുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ അവിടെ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടോ? ബിയർ വാങ്ങാൻ കാശ് തരാം, അവിടെ പോയിരുന്ന് മദ്യപിക്കണ്ട, നാട്ടുകാർ കാണും, വീട്ടിലിരുന്ന് കഴിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ മാറുന്ന കാലത്തിനനുസരിച്ച് മാതാപിതാക്കളും മാറുന്നു എന്നതിന്റെ തെളിവാണ്. അച്ഛൻ ബോറാകുന്നുണ്ടോ? എന്റെ അച്ഛൻ അമ്മയെ അറിയാതെ സിനിമ കാണാൻ പണം തരുമായിരുന്നു. കിടക്കുന്ന തലമണക്കടിയിൽ ഒരു 2 രൂപ, ഒരു 3 രൂപയൊക്കെ വെച്ച് തരും. സിഗരറ്റ് വലിക്കുമായിരുന്നില്ല. കൂട്ടുകാരോടൊപ്പം കൂടി പുരുഷനായെന്ന് തെളിയിക്കാനുള്ള വെമ്പലി കിട്ടിയ ശീലം അച്ഛനെങ്ങനെ ഇതറിഞ്ഞു? എനിക്ക് വരുമാനമില്ലെന്നും അച്ഛനറിയും. ഒരു ദിവസം അത്താഴം കഴിഞ്ഞ് ഞാൻ മുറിയിൽ ചെല്ലുമ്പോ എന്റെ മേശപ്പുറത്ത് ഒരു കൂടി സിഗരറ്റും ഒരു തീപ്പെട്ടിയും വെച്ചിരിക്കും. ഞാൻ അമ്പരന്ന് പോയി. അതുമായി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, ഊണ് കഴിഞ്ഞ് ഒരു സിഗരറ്റ് വലിക്കുമ്പോ നിന്റെ കയ്യിൽ പണമില്ലല്ലോ. ഇത്രയും സ്നേഹവും വാത്സല്യവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛന്റെ കാല് തൊട്ടു. പിന്നീട് ഒരിക്കലും ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. പുതിയ തലമുറയിൽ മദ്യപിക്കുന്നത് സാധാരണമായിരിക്കും, പക്ഷേ മക്കൾ അത് ഉപയോഗിക്കും എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളെയും വേദനിപ്പിക്കും. മദ്യം വാങ്ങാൻ ഞാൻ കാശ് തരില്ല, വേണമെങ്കിൽ നിങ്ങൾ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കും. നമ്മൾ ഫ്രണ്ട്സാണ്, പക്ഷേ അച്ഛനും മക്കളും. മനസ്സിലായതിന്റെ ഞെട്ടൽ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല മക്കളെ. സത്യം അതങ്ങനാണല്ലോ, വയ്യാവേരികൾ പറഞ്ഞുകൊണ്ടാണോ വന്ന് കേറുന്നത്? അളിയ, ദുബായിൽ ഷെയ്ഖുകളുടെ കാണപ്പെട്ട ദൈവമാണ് ഈ സരസൻ, പക്ഷേ ഇവിടെ എന്റെ കാണപ്പെട്ട ദൈവം എന്റെ അളിയനാ. നീ ചത്തില്ലടാ മക്കളെ, നീ ചത്തെന്ന് പറഞ്ഞ എന്റെ കെട്ടിയോള് സന്തോഷിച്ചിരിക്കുന്നു. ഈ ഞാൻ അളിയ ഒരു വാശിയായിരുന്നില്ല, അറേബ്യൻ ഗൾഫിൽ ഈ സരസിന്റെ ആസനം ഉറപ്പാക്കിട്ട് വരുന്ന ആസനവും അളിയ ആസനമല്ല ആസ്ഥാനം രണ്ടുമൊന്ന അത് തന്നെ. അറബിയുടെ കാലി പിടിച്ചാണ് 45 ദിവസത്തെ ലീവ് സംഘടിപ്പിച്ചത്. വന്നതിൽ ഗൗരവമുള്ള ഒരു ഉദ്ദേശമുള്ളത് കുട്ടിക്കോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിന്നെ ഗൾഫിലേക്ക് കെട്ടുകെട്ടിച്ചു. അതുകൊണ്ടെന്താ അളിയ, അളിയൻ അഭിമാനിക്കരുതോ? അഭിമാനം അളിയ, ഇതിലപ്പുറം ഞാൻ എങ്ങനെ രക്ഷപ്പെടണം? ഒരു കല്യാണം കഴിച്ച് അളിയനെ ഏൽപ്പിക്കണം എന്നതാണ് എന്റെ ലക്ഷ്യം. കല്യാണം കഴിച്ചിട്ട് അച്ഛനെ ഏൽപ്പിക്കാനോ? അല്ലടാ, നിന്നെ ഏൽപ്പിക്കാം.
ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? അളിയനെന്റെ പെങ്ങളെ കല്യാണം കഴിക്കുമ്പോ എന്റെ പെങ്ങൾക്ക് 6 വയസ്സ്, അല്ല എനിക്ക് 6 വയസ്സ്. ഒന്നാം വിരുന്ന് വന്ന് മടങ്ങിയപ്പോ ഒപ്പം കൂടിയതാ. പിന്നെ തിരിച്ചു പോയിട്ടില്ല. സോപ്പ് മേടിക്കുമ്പളേ ചീപ്പ് ഫ്രീ. എന്നെ പള്ളിക്കൂടത്തിൽ ചേർത്തതും വിദ്യാഭ്യാസം നൽകിയതും വളർത്തിയതും ഒക്കെ എന്റെ ഈ അളിയനാ. എവിടെയാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്? നിങ്ങളെ പോലെ അല്ലടാ മക്കളെ, 3ാം ക്ലാസ്സിലെ 3 കൊല്ലമാ. അതെ, അതൊരു ഉരുൾപൊട്ടലിൽ എന്റെ സ്കൂൾ മണ്ണിലടിയിലായി, അതുപോലെ എന്റെ വിദ്യാഭ്യാസവും. പക്ഷേ എവിടെയൊന്നും ഈ സരസ പതറിയില്ല. ഇംഗ്ലീഷ് അക്ഷരമാലകൾ പഠിപ്പിച്ചത് നിന്റെയൊക്കെ തന്തയടാ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 16 അക്ഷരം, 16 അക്ഷരം കൊണ്ടല്ലേ ഞാൻ ഈ നിലയിലെത്തിയത്. അന്നു ഞാൻ അളിയനോട് കാണിക്കും. എന്റെ അമ്മാവ, ആ നന്ദി കാണിക്കാൻ വേറെ എത്ര മാർഗമുണ്ട്? ഒരു പെണ്ണും കെട്ടി റിട്ടയർഡായ എന്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോണെന്ന്. ചേട്ടാ ഗുമാര് പറയും, ചേട്ടാ എന്റെ പെണ്ണ് എന്റെ രക്ഷകർത്താക്കളുടെ കൂടെ നിൽക്കും. അവർ പറയുന്ന കേട്ടൊന്നും അളിയാ, എനിക്ക് സ്വകാര്യമായിട്ട് ചെറുത് സംസാരിക്കാനുണ്ട്. ഭാവി കാര്യങ്ങളാ. അല്ല വേണ്ട, നടൻ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായി. അമ്മാവ സൂക്ഷിക്കണം, ആ വിരലി കിടക്കുന്ന ഒന്ന് അകത്ത് പോകാൻ നോക്കണം. പിള്ളേരൊക്കെ അമ്മാവിന്റെ പിണ്ടി പിണ്ടി കളത്തടിക്കുന്നു. അളിയാ വാളിയാ, ലെറ്റർ അടിച്ചിട്ട് വരാം. അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ടല്ലേ, എനിക്കൊന്നും വേണം. അമ്മാവിന് കമ്പനി ആരുമില്ല എന്ന് പറഞ്ഞു. അച്ഛാ 45 ദിവസത്തെ ലീവുണ്ടെന്ന് പറഞ്ഞ വന്ന് കേറിയിരിക്കുന്നെ. അപ്പൊ 45 ദിവസം ഇവനെ സഹിക്കണം. അടേ, നിങ്ങൾ പണി നടക്കുന്ന സൈറ്റിലേക്ക് പോയോ? ഞങ്ങൾ രാവിലെ പോയായിരുന്നു. കാര്യങ്ങളൊക്കെ കോൺട്രാക്ടർ ചെയ്യുമെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ശ്രദ്ധിക്കണം. രണ്ടുപേരും കൂടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് തലയിലേറ്റി വച്ചിരിക്കും. അതൊന്നും സാരമില്ല, ഇന്റർനാഷണൽ ലെവലിൽ മാർക്കറ്റുള്ള കമ്പനിയല്ലേ. ആ പിന്നെ ബാക്കി പണം എത്രയും പെട്ടെന്ന് ബാങ്കിലടക്കണം. 15ാം തീയതിയാണല്ലോ നമ്മുടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ. പൈതൃക അവകാശമായി കിട്ടിയ 5 ഏക്കർ ഭൂമിയുണ്ട്. അച്ഛന് വിഷമമുണ്ടോ? സാരമില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. എന്റെ അച്ഛ 3 വർഷത്തിനകം ഇതിന്റെ ഇരട്ടി വാങ്ങിച്ച് കൈത്തരും. ഈ സേതുവാ പറയുന്നേ. നിങ്ങൾ നന്നായ മതി, അതുമാത്രം മതി അച്ഛ. ആ പിന്നെ അച്ഛ, എനിക്ക് വളരെ ഗൗരവമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛനെ ഒന്ന് നോക്കിയേ. എന്തായത്? ചിത്ര അയ്യർ ബാംഗ്ലൂർ സിറ്റി. ആ സത്യസായി എഞ്ചിനീയറിംഗ് കോളേജിലെ ട്യൂട്ടറാ. 3 മാസമായി ഞങ്ങൾ തമ്മിൽ പരിചയത്തിലായിട്ട്. എങ്ങനെയാ അച്ഛനെ ഇഷ്ടമായോ? ഫേസ്ബുക്കിൽ നീ ഇങ്ങനെ പല മുഖങ്ങൾ എന്നെ കാട്ടി തന്നിട്ടുണ്ട്. വാട്സപ്പിൽ അവരുമായി സ്വറിക്കാറുമുണ്ട്. പിന്നെ ചോദിക്കുമ്പോൾ പറയും അതിനെ വിട്ടു, മറ്റേത് ഫേക്ക് ആയിരുന്നു എന്നൊക്കെ. എന്റെ അച്ഛ ഇതങ്ങനെയല്ല. സീരിയസ് ആയാൽ എന്താ എന്ന് ഞാൻ ആലോചിക്കുക. ഞങ്ങൾ പരസ്പരം കാണുന്നു, ശേഷം അച്ഛൻ കാണുന്നു, പിന്നെ ഞാനവളെ. അതൊക്കെ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മാത്രം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരുമാണ്? ആ സിയാദാ. നോ 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 നോ
നമ്മുടെ കായി തന്ന സ്ഥലം കാലി കുടിച്ചങ്ങായി നമ്മുടെ പിള്ളേരെ കൈക്കഞ്ഞ് പണിയാക്കല്ലേ. ആ നമ്മുടെ ബൈക്ക് ബാ ഓന്റെ പാപ്പാന്റെ മയത്തം. ഗുഡ് ഈവനിങ് മിസ്റ്റർ മുണ്ട. ഗുഡ് ഈവനിങ്. ഞാനും സേതുവും ഇപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 15-ാം തീയതി ആണല്ലോ നമ്മുടെ വസ്തുവിന്റെ രജിസ്ട്രേഷൻ. ഞാനൊരു വക്കീലിനെ വെച്ച് നമ്മുടെ ആ സ്ഥലത്തിന്റെ റെക്കോർഡ്സ് ഒക്കെ നോക്കിച്ചു. അപ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം, അതായത് നിങ്ങൾ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഞാൻ 3 കോടി രൂപ അഡ്വാൻസ് തന്ന ഈ സ്ഥലം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. കസ്തൂരിരംഗ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീടും അതുൾക്കൊള്ളുന്ന സ്ഥലവും പരിസ്ഥിതി ദുർബല പ്രദേശം, യാതൊരു വിധ നിർമ്മാണ പ്രവർത്തനം ഇവിടെ സാധ്യമല്ല. അയ്യോ, അപ്പോൾ ഞങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 3 കോടി രൂപ മടക്കി തരണം. അത്രയും പെട്ടെന്ന് ഓക്കെ. അതായത് കമ്പനിയുമായി പറഞ്ഞുറപ്പിച്ച ദിവസം നമുക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഡീലറിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും. ഡീലറിലുള്ള വിശ്വാസം നഷ്ടമാകുന്നതാണോ? ജീവിതം തകർന്നു പോകും. ഇതിനോടൊപ്പം തന്നെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്റെ പെൻഷൻ ബെനിഫിറ്റ് ഏകദേശം കണക്ക് കൂട്ടി കിട്ടാവുന്ന കാശിനനുസരിച്ച് അഡ്വാൻസ് ചെക്ക് കൊടുത്തേക്കാണ്. കരാർ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് അവരെങ്ങാനും വല്ല കേസിന് പോയാൽ ഒരു ഇന്റർനാഷണൽ കമ്പനിയുമായി കലഹിക്കാനോ കേസ് പറയാനുള്ള പ്രാപ്തി നമുക്കുണ്ടോ? ഇവിടെ തോറ്റ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. എല്ലാവരും കൂട്ടത്തോടെ ആത്മഹത്യ. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് വർത്തമാനം മനുഷ്യായി പറയുന്നത്? മക്കൾക്ക് ആശ്വാസമാകേണ്ട തന്ത, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ട മനുഷ്യൻ, പറഞ്ഞപ്പോ എന്തെളുപ്പം, ആത്മഹത്യ ചെയ്യണത്ര. അത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ആണോ? അല്ല, നമ്മളിത് എന്നാ തെറ്റ് ചെയ്തിട്ടാ? പണ്ട് തിരുവിതാംകൂറിൽ നിന്ന് നിങ്ങളുടെ വല്യപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്ന വസ്തു വിറ്റ പണം കൊണ്ടല്ലേ ഈ സ്ഥലവും വീടും വാങ്ങിയത്. അല്ലാതെ കാടും മലയും കയ്യേറിയതൊന്നും അല്ലല്ലോ. പൂഞ്ഞാർ കൊട്ടാരത്തിൽ എണ്ണയാട്ടിയതിന് വാണിയൻ കുഞ്ചുവിന് രാജാവ് പറിച്ചു കൊടുത്ത വസ്തുവല്ലേ വിലയാധാരമാക്കിയിരിക്കുന്നത്? ആണോ? അതൊക്കെ സത്യം. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അപ്പം വിഴുങ്ങോലെ നിൽക്കുന്നത്? തലമുറകളായി മണ്ണിൽ പണിയെടുത്ത് കഴിയുന്ന കുടുംബമല്ലേ നമ്മുടേത്. വില കൊടുത്ത് വാങ്ങിയതല്ലാതെ ഒരു തുണ്ട് മണ്ണ് പോലും നമുക്ക് സ്വന്തമായിട്ടില്ല. എടി, അത് പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് സർക്കാർ പറഞ്ഞാലോ? ഇവിടെ താമസിക്കുന്ന ഒരു ദുർബലരല്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഹർത്താലും സമരവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകുമ്പോൾ കാലതാമസം എടുക്കില്ലേ? 15-ാം തീയതി വസ്തു കരാറാക്കാമെന്ന് പറഞ്ഞ് ഒരുത്തിനോട് 3 കോടി രൂപ വാങ്ങിയിരിക്കും. അതും ഇത്രയും കാലത്തിനിടയിലുള്ള സമ്പാദ്യമൊക്കെയായി ഏകദേശം 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിവിടെ വച്ച് നശിച്ചാൽ ജീവിതം തകർന്നു പോകും. അല്ല, മതുപോയ വഴിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അച്ഛനെ? ആകപ്പാടെയുള്ളത് ഈ 10 ഏക്കർ പറമ്പും ഈ വീടുമാ. ഇത് പണയം വെച്ച് പരമാവധി ലോൺ കിട്ടുമെന്ന് നോക്കാനാ മധുവിനെ. ഇടപ്പാടത്തെ പകുതി വിൽക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല.
ഇനി ബാക്കിയുള്ളത് മുഴുവൻ ബാങ്കിൽ കൊണ്ട് പണ്ടാരടക്കണം എന്ന് പറഞ്ഞാ അകപ്പെട്ട ഈ കെണിയിൽ നിന്നും എങ്ങനെ തലയൂരണം? കച്ചവടം നടന്നില്ലെങ്കിൽ സിയാദിനെ പണം കൊടുത്ത് ഒഴിവാക്കണം. ഇത് കുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ്, നമ്മുടെ ജീവിത പ്രശ്നമാണ്. നീ പൊലയാട്ട് നിർത്തി ദൈവത്തെ വിളിക്ക്, എന്തെങ്കിലും പരിഹാരമുണ്ടോ നോക്കാലോ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മക്കള് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കണായിരുന്നു. ഇവന്മാർ ഇതൊക്കെ ആലോചിച്ച് കണക്കുകൂട്ടി കോടികളുടെ കണക്കുമായിട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളരുത്, ഇത് ആപത്താകുന്നു. നിങ്ങൾ കേട്ടില്ല? എന്റെ വാക്ക് കേൾക്കാതെ എന്തിനിറങ്ങി പുറപ്പെട്ടു? അതെല്ലാം ആപത്തമായിട്ടുണ്ട്. എന്റെ അമ്മ, നിങ്ങൾ ഈ സാഹചര്യത്തെങ്കിലും ഈ ചൊറിഞ്ഞ് വളർത്താൻ തോന്നുന്നുണ്ട്? മനുഷ്യനിവിടെ തീക്കണത് നിൽക്കുമ്പോഴാ നിങ്ങളുടെ ഒരു വിവരക്കേട്. എനിക്ക് ദണ്ണുണ്ടടാ, ദണ്ണുണ്ട്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞത് പിന്നെ ഈ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഇരുട്ടത്ത് തനിയെ കിടന്ന് സംസാരിക്കും. ആ കഞ്ഞിക്കലെടുത്ത് നെഞ്ചിൽ വെച്ചു കൊടുത്ത അതവിടെ കിടന്ന് വേകും. അത്രയ്ക്ക് തീയാ നെഞ്ചിൽ. ഇവിടെ എനിക്ക് നീയൊക്കെ പറയുന്ന പോലെ മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ 10-ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു സാധാരണ സ്ത്രീയാ. എന്റെ അമ്മോ, ഇത് അച്ഛാ മധുവ. എന്തായി മക്കളെ, ബാങ്ക് മാനേജർ എന്തു പറഞ്ഞു? അച്ഛാ, ഗ്രീൻ ബെൽറ്റിൽ പരിസ്ഥിതി ദുർബലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വില്ലേജുകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾക്കൊന്നിനും കെട്ടിട നിർമ്മാണത്തിനോ എന്തിനേറെ കൃഷിക്ക് പോലും ലോൺ കൊടുക്കാൻ പറ്റില്ലെന്ന ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞത്. ക്രയവിക്രയത്തിന് അവകാശമില്ലാത്ത മണ്ണെങ്ങനെ പ്ലെഡ്ജ് ചെയ്യുമെന്നാണ് ബാങ്കുകാരെന്നോട് ചോദിച്ചത്. ഒന്നല്ല, പല ബാങ്കുകളിൽ ഞാൻ അന്വേഷിച്ചു. പറഞ്ഞ ഇനി ഒരു കപ്പത്തണ്ട് പോലും നട്ടുവെക്കാൻ ഒക്കത്തില്ലെന്ന് സാര്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ, നമ്മളറിയാതെ സർക്കാരിന്റെ നയവും നിയമവും നമുക്കെതിരാവും. ജനിച്ച മണ്ണിൽ പിറന്ന ഭൂമി, നമ്മൾ അനാഥരായിത്തീരുക. ഹർത്താലും സമരങ്ങളും ഒക്കെയായി ഹൈറേഞ്ച് മേഖല ജനരോഷം കൊണ്ട് കത്തുകയാണ്. ഒരു പ്രദേശത്ത് ജീവിക്കുന്നവർ മുഴുവൻ വനം കയ്യേറ്റക്കാരും പാറമട മാഫിയക്കാരുമാണെന്ന് പറഞ്ഞാലോ? അച്ഛാ, സർക്കാരിന് ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റുമെന്നാണ് ഇപ്പൊ പൊതുസമൂഹം പറയുന്നത്. എന്നിതിനൊരു തീരുമാനമുണ്ടാകും. ഇന്നിതിനൊരു തീരുമാനം പറയാമെന്ന ഞാൻ ആ സിയാദിനോട് പറഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ അയാൾ 5-6 തവണ വിളിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഫോൺ എടുത്തില്ല. എനിക്കറിയില്ല ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഈ പത്രത്തിൽ വന്നതും നാട്ടുകാർ പറയുന്നതല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. എന്റെ അമ്മേ, അത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു അമ്മയ്ക്കുണ്ടോ? എടാ, വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിക്കണം. ഇവന്മാര് പറയുന്നതൊക്കെ സത്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറേണ്ട രീതിയൊന്നും ഞാൻ നിങ്ങളുടെ അച്ഛനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും 10-30 കൊല്ലം അധികാരം ഈ സർക്കാരിനെ ചേർച്ചതല്ലേ? ആ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ചെയ്യുന്ന റിട്ടയർഡ് ചെയ്യും. മനുഷ്യ, അതിന്റെ അർത്ഥം ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു എന്നല്ല. കാണേണ്ടവരെ കാണേണ്ട പോലെ കണ്ട, ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയാലോ നമുക്ക് നമ്മുടെ കാര്യം നടക്കണോ? നീ അകത്ത് പോ.
എന്റെ അമ്മേ അമ്മയും വന്നേ ഞമ്മളോട് കളിച്ചു കഴിഞ്ഞാ അവന്റെ കൈത്ത് നമ്മളറി ബാക്ക് ക്ഷമിക്കണം. വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. അതെനിക്കൊരു നിസ്സാര സംഖ്യയല്ല. ഓക്കെ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. 15-ാം തീയതി കരാർ എഴുതാൻ കഴിയണം. ബാക്കി 7 കോടി കയ്യിലേക്ക് നൽകി നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പിരിയും. ബട്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത് നടക്കുമോ? I'm totally confused. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പരിചയമുള്ള പലരുമുണ്ട്. ആ വഴിക്ക് നിന്ന് ചിന്തിച്ചാൽ യു ഫൂൾ മിസ്റ്റർ മുകുന്ദൻ, കേരളത്തിലെ മന്ത്രിസഭ ചിന്തിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ചുമ്മാ പുലമ്പുന്നത്. മിസ്റ്റർ സിയാദ്, അവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ലാഞ്ഞിട്ടാ, സത്യസന്ധത ഇല്ലാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലാണ്ട് ചെറു 15-ാം തീയതി കരാർ നടന്നില്ലെങ്കിൽ മാത്രം എനിക്ക് നിങ്ങളോട് സംസാരിച്ച ആശങ്ക കൊണ്ടാണ്, ഉറപ്പില്ലാത്തത് കൊണ്ടാണ് കാലക്കുട്ടി വന്നത്. എന്റെ മനസ്സ് പറയുന്നു അത് നടക്കുമെന്ന്. നമുക്കെന്തുകൊണ്ട് ശുഭാപ്തി വിശ്വാസക്കാരായി കൂടെ വിശ്വസിക്കാം? നല്ലത്, 15-ാം തീയതി വരെ ഞാൻ ശുഭാപ്തി വിശ്വാസിയാവാം. പടച്ചവൻ കാക്കട്ടെ, അന്നിത് നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മോശമായി പോകും. 3 കോടി സത്യമുള്ള നോട്ട് എണ്ണി തന്നതാ. ചിന്തിക്കുമ്പോ പടച്ചവനെ ചെങ്കില് തീയ വള്ളാണ്. അപ്പോൾ 15-ാം തീയതി നമ്മുടെ കുറ്റങ്ങളാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത്? അഥവാ എന്തെങ്കിലും ഒരു നിയമ തടസ്സം ഉണ്ടായാ അത് രണ്ടു കൂട്ടരും സഹിക്കണം, അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, നീ ഇത് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ട്? നീ എന്താ ഇതാമ നിന്നപ്പോ ചോദിക്കായിരുന്നത്? അത് പിന്നെ അച്ഛനും ചേട്ടനൊക്കെ നിൽക്കുമ്പോ തലയിരിക്കുമ്പോ വാലാടണ്ടെന്ന് കയറി തന്നെയാ. അല്ലെങ്കിൽ നീ ഇവിടെ എല്ലാത്തിന്റെയും തലയ്ക്ക് മോളിക്കറി വാലാട്ടിക്കൊണ്ടിരിക്കും. എന്നാ നീ അമ്മയും മോനും കൂടി ഇവിടെ ഒരു കലഹം വേണ്ട. അടുത്ത കാര്യം പറയുന്നത് കലഹമാണോ മനുഷ്യ? എടി, നീ അടുക്കളയിൽ പോയി വല്ല ഉണ്ടാക്കാൻ നോക്ക്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അല്ല, ഞാനല്ലാതെ ഈ വീട്ടിലെ അടുക്കള പണി നിങ്ങൾ അച്ഛനും മക്കളും കൂടെയാണോ ചെയ്യുന്നത്? ചായ കുടിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കത്തില്ല, എന്നിട്ടാണ് എന്നെ പേടിപ്പിക്കാൻ വരുന്നത്. ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണ്, എല്ലാത്തിന്റെയും ധാരണ. എന്റെ അച്ഛാ, നീ എന്നാടാ ദക്ഷിണ വാങ്ങാൻ പോവാണോ? അല്ല, 10-30 വർഷം നിങ്ങളെ സഹിച്ച ഈ അച്ഛനെ തൊഴണം. നീ അടുക്കളയിലേക്ക് വാ, എനിക്ക് എന്നെ ഉജിട്ടി വെച്ചിട്ടുണ്ട്. തടിയ തടിയാന്നാ പോടെ കുണ്ടുമണി.
ഗുണ്ടുവാണ് നിങ്ങളുടെ നായര്. സോറി അച്ഛാ. നമുക്ക് വില്ലേജ് ഓഫീസറെയും ആർ ഡി ഒയെയും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഏതായാലും ഇവിടെ തോറ്റു മടങ്ങാൻ പറ്റില്ല. ഇത് നമ്മുടെ ജീവിതത്തെ ചൊറിഞ്ഞുള്ള കളിയാണ്. ഇവിടെ തോറ്റാൽ മലയോടും മലമ്പാമ്പിനോടും കാട്ടുമൃഗങ്ങളോടും പോരാടിയ പൂർവികർ ഉയർത്തിയ ഒരു ജീവിത സമരമുണ്ട്. അതിനെ തോൽപ്പിക്കുന്നത് പോലാ. ഞാൻ വന്നപ്പോ തൊട്ടേ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ അച്ഛനും മകളും തമ്മിൽ എന്തെല്ലോ ഗൂഢാലോചന. നിന്നെ അങ്ങ് തട്ടിക്കളയുന്നതിനെ പറ്റി ആലോചിക്കേ. അളിയാ, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത്. അളിയാ മണ്ടത്തരമാ. എന്നിട്ട് ഈ അമ്മാവൻ താറാവ് വന്നിട്ടിട്ട പൊന്മുട്ടയെന്ന് കണ്ടില്ല. നിനക്ക് എന്റെ മുട്ട കാണോടാ, കാണിക്കാം. അവന് അമ്മാവിന്റെ മുട്ട കാണാൻ നടക്കുന്നു. മുട്ടെന്ന് വരിയാത്തവൻ. അളിയാ സീരിയസ് ആയിട്ട് പറയാ, എനിക്ക് മുട്ട കുറവാ, ലീവ് കുറവാ. ഞാൻ വന്ന കാര്യം എത്രയും പെട്ടെന്ന് നടത്തി കിട്ടിയ ഞാനിവിടുന്ന് മഞ്ഞമായി അങ്ങ് പോകും. ഇല്ലെങ്കിൽ അളിയാ സീരിയസ് ആയിട്ട് പറയാ, ഞാൻ എന്റെ ലീവ് അങ്ങോട്ട് നീട്ടും. അയ്യോ നീട്ടരുത്. എടോ ഞങ്ങളൊക്കെ ആകെ മാനസിക സംഘർഷത്തിൽ. അല്ല അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷിക്കാൻ, ഞാൻ അറിഞ്ഞില്ല. ഹൈ റേഞ്ച് മേഖല മുഴുവൻ ആശങ്കയിലോഷം. മാമാ സന്തോഷമല്ല സംഘർഷം, രണ്ടും ഒന്ന് തന്നെ. എഴുതുന്നതിൽ ഇത്തിരി വ്യത്യാസം, അവിടെയാണ് ആശങ്ക സന്തോഷം. അമ്മാവാ ഇവിടെ ഈ കസ്തൂരിൽ എങ്ങനെയെന്നും ഗാഡ്ഗിൽ എന്നൊക്കെ പറഞ്ഞ് ചില അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട്. അല്ലടാ ഈ കസ്തൂരി രംഗൻ എന്ന് പറയുന്നേ നമ്മുടെ കറവക്കാരൻ രംഗന്റെ മോളാണോ? അവൾ ഉറക്കം കെടുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ ചേട്ടായി പത്രം പോലും കാണാത്ത ഇങ്ങേരോട്. അമ്മാവിനെ കളസടിക്കല്ല. എന്റെ അമ്മാവാ വല്ലപ്പോഴെങ്കിലും പത്രമൊക്കെ വായിക്കണം. എടാ ഞങ്ങളെ പോലുള്ള ബുദ്ധിയുള്ള കൊടീശ്വരൊന്നും പത്രം വായിക്കത്തില്ല, ടിവിയിലെ ന്യൂസേ കാണുള്ളൂ. ചെക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാങ്ങ അളിയനും പെങ്ങളും. എടാ അളിയൻ അന്തസ്സായിട്ട് അന്വേഷിച്ച എന്നൊരു പെണ്ണ് കെട്ടിച്ചാ ഞാനിവിടുന്ന് മാന്യമായി ഇങ്ങിറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് ഒരു ഇറക്ക ഇറങ്ങും സീരിയലിലേക്ക്. പിന്നെ പിടിച്ചാ കിട്ടില്ല. ഇപ്പൊ തന്നെ ഒരു ഓഫർ വന്നിട്ടുണ്ട് റേഡിയോ നാടകത്തിലെ ഊമയായിട്ട് അഭിനയിക്കാൻ. എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. അല്ല എനിക്കറിയില്ല. പണ്ട് രാമപുരത്തന്നെ നാട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടതും അവിടെ വന്ന നിന്റെയൊക്കെ തന്ത, ഐ മീൻ മൈ അള്ളിയൻ, അഴിച്ചോണ്ട് പോയതൊക്കെ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചേടാ ഇതെന്ത് കുരിശാന്ന് പറ. ചേടാ എനിക്കിവിടുന്ന് കല്യാണം കഴിക്കാതെ പോകാൻ ഒക്കത്തില്ല. ഗൾഫിൽ ചെന്ന ശൈക്കളിയന്മാരെന്നെ കെട്ടിക്കും. അതന്നെ അമ്മാവാ, അമ്മാവനോടെ വല്ല പെമ്പിള്ളാരൻ പഴപ്പിച്ചിട്ട് പോന്നേക്ക് വന്നോ? എടാ അവിടെ പഴപ്പിച്ചോണ്ടല്ല, ഞാൻ പറഞ്ഞുതരാം. എന്നോടാ എന്റെ ചേട്ടായി ഫഹദ് ഫാസിൽ, ഫഹദ് ഫാസിൽ. അല്ല അതിനിവിടെ ഫഹദ് ഫാസിൽ എന്നാണ് പറയുന്നത്. ഈയിടെ ഇപ്പൊ അങ്ങനെയാ പറയാറ്. എന്തെങ്കിലും ആട്ടെ, പെണ്ണ് കെട്ടണം പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞ് ഷെയ്ക്കുമാരെന്റെ പിന്നാലെ നടക്ക. പവം പോലത്തെ പെൺകുച്ചുങ്ങളല്ലേ ഇടാ എന്റെ മുന്നിൽ ഇങ്ങനെ ഒന്നേ രണ്ടേ മൂന്നേ എന്നിങ്ങനെ നിരത്തി നിർത്തിയേക്കുന്നു. നീയൊക്കെയാ ഒട്ടാ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? അറുതിപ്പഞ്ഞും കുളിച്ചില്ല കണ്ടിട്ടുണ്ടോ? കാണണം. 10 kg കുറയും കടി വിടുന്ന തെണ്ടി ഹാത്തി പിടിച്ച് എന്റെ സാറേ. അളിയന്റെ അനുഗ്രഹം കണ്ട് ഞാനൊരു കൊടീശ്വരനായി. അതുപോലെ ഇവിടുത്തെ ഫാമിലി ഏതെങ്കിലും രക്ഷപ്പെട്ടിട്ടേ എന്ന് വിചാരിച്ച ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അല്ല മാമ, മാമന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാ? വലിയധികം ഡിമാൻഡുകളൊന്നും ഇല്ല മാമന്. മാമന്റെ യോഗ്യതക്കനുസരിച്ചുള്ള ഒരു കുട്ടിയായിരിക്കണം. ഹൈ ക്ലാസ് കാരി. ചൊവ്വയിൽ ഒരു പിടി മണ്ണ് വാങ്ങിച്ചിട്ടുണ്ടേ. ഇങ്ങനെ പോയാറുണ്ടല്ലോ, ഇങ്ങനെ നാക്കി അഞ്ചത്തില്ല പട്ടിക്കൂട്ട് കൊടുക്കും. എടാ നിമിണ്ടായിരിക്കും.
അത്രയ്ക്ക് സീരിയസ് ആണല്ലേ. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നെറ്റിലൊരു പരസ്യം കൂടെ ശരിയാണല്ലോ. ആ എടാ, ഇനി വേറൊരു പെണ്ണിന്റെ ശാപം കൂടെ നമ്മൾ തലേ വലിച്ചു വെക്കണം. ആ ദേവവിധിയെങ്കില് എന്തോന്ന് ചെയ്യാനൊക്കെ ഒന്ന് പറ. ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടല്ലോ അമ്മാവിനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. കൈക്കരുത്ത് കൊണ്ടാ ഇതുവരെ പിടിച്ചു നിന്നത്. എന്റെ അമ്മാവ മൊബൈൽ ഫോണിന്റെ കാര്യമാണ് ചോദിച്ചേ. മൊബൈൽ ഫോണാണ് ചോദിച്ചേ. അയ്യോ സംഗതി കൊള്ളാലോ. ടച്ചാ, ഞാൻ പണി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അടിപൊളി സാധനം കേട്ടോ. നെറ്റ് ഓഫർ ഒക്കെ ഉണ്ട്. ആ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞു. അല്ല ഏത് ബുക്കിന്റെ? എന്റെ അമ്മാവ ഫേസ്ബുക്ക് ഉണ്ടോന്ന്. അല്ല ഞാൻ പഠിക്കാൻ മണ്ടനായതുകൊണ്ടല്ല, ബുക്ക് എടുക്കുമ്പോ അടിമുട്ടി ചൊറിയും, അലർജി ആയിരുന്നേ. അല്ല നിങ്ങളെ ചോദിക്കുന്ന ബുക്കിന്റെ ഏതാ ബുക്ക്? നാരായണ ചേട്ടന്റെ കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ മുതലെണ്ണം മേടിച്ചോടാ, കുറയ്ക്കണ്ട. എന്റെ അമ്മാവ ഈ പഴയ അളിഞ്ഞ കോമഡി ആയിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. അമ്മാവിന് കോമഡി അവന്റെ അമ്മാവന്റെ ഫേസ്ബുക്ക് അറിയാൻ നടക്കുന്നു. എടാ നീ കാണടാ അമ്മാവന്റെ ലീലാ വിലാസങ്ങൾ. ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ ഒട്ടകം, അല്ല ഉയരം കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ. അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാ? പിന്നെ ഒട്ടാത്ത കറക്കാൻ വള്ളി നിക്കറില്ല, അത് പാന്റ് ഷർട്ട്. അല്ല ഗൾഫിലെ ഷെയ്ക്കുമാരിട്ടാ അത് 3/4, നമ്മളെ പറഞ്ഞവരിട്ടാ അത് കളസം, അത് വള്ളി കളസം. എടാ ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫ്, അതിന്റെ മുന്നിൽ നിൽക്കാനുള്ള അവകാശം ഈ സരസനമ്മാവന് മാത്രമുള്ളടാ. കാരണം എന്താ? എന്താ സരസനമ്മാവൻ അതിന്റെ മുലളിയായി പോയില്ലേ? എന്റെ അമ്മാവ ഈ താജ്മഹലിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഉടമസ്ഥനാണെന്ന് പറയുന്നവരത്തെ പൊട്ടത്തരമായിരുന്നു. നിങ്ങൾ ഈ മുടിഞ്ഞ താവളൊന്ന് നിർത്തോ. എന്തായാലും നിങ്ങളുടെ ഈ വേഷം കൊണ്ടൊക്കെ വെറും കള്ളത്തരമാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അമ്മാവ ഈ കാക്ക കുളിച്ച കൊക്ക ആകത്തില്ല. അല്ല നിനക്ക് കാക്കനെ കുളിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടോ? അതല്ല അമ്മാവ, അമ്മാവൻ ഇങ്ങ് വന്നേ 7 വർഷം മുമ്പാ അമ്മാവൻ നാട് വിട്ടത്. അന്ന് അമ്മാവൻ നാട് വിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദേ നമ്മളെ 3 പേരെയും കാണാൻ നമ്മുടെ അച്ഛൻ വല്ല ജയിലിലും വരണ്ട വന്നേനെ. ഒരു കാര്യത്തി അമ്മാവനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അമ്മാവനെന്ന് നാട് വിട്ടുകൊണ്ട് മാത്രം ദേ ഞങ്ങൾ രണ്ടുപേരും 10ലും +2ലും നല്ല മാർക്ക് മേടിക്കുകയും ചെയ്തു. എഞ്ചിനീയറിംഗ് നല്ല അന്തസ്സായിട്ട് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ആ കാര്യത്തിൽ അമ്മാവനോട് ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. അല്ല ആ കാര്യത്തിൽ അമ്മാവൻ അമ്മാവനോട് മക്കളെ നന്ദി കാണിക്കുന്ന അറിയാം. അല്ല എന്നിട്ട് നിന്റെ തന്ത എന്ത്? ഐ മീൻ മൈ അളിയൻ. അതിന് നന്നായിട്ട് അറിയാം, കഷ്ടകാലം വേഷം കിട്ടി വന്നേക്കുവാന്ന്. അല്ലടാ അലേലും ഈ സത്യത്തിനും സരസിനും എന്നും ശരസിയും കൂളിംഗ് ഗ്ലാസും മാത്രം. കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോഴെങ്കിലും മിനിമം നേര് പറയാനുള്ള തന്റെ വേണം. ആണാ നേര് പറഞ്ഞിട്ട് തന്നെ കാര്യം. അളിയാ 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 എന്ന് നേര് പറഞ്ഞിട്ട് കാര്യം. പിള്ളേർക്ക് നേരറിയണം. ഈശ്വര സാക്ഷിയാക്കി ഈ സരസൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഇത് സത്യം സത്യം. Hi bro, Madhu. Yeah, Bangalore.
ഡാഡ് എന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും എന്റെ പടം കാണിച്ചെന്നുമൊക്കെ സേതു പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഒരു ജീവിതം കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്നിടത്തോളം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സേതു, ഞാൻ ബാംഗ്ലൂരിലെ ജോലി വിട്ടു. നമ്മൾക്ക് എന്തുകൊണ്ട് സീരിയസ് ആയിക്കൂടാ, നമ്മൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് കൂടാന്ന് താൻ തന്നോട് ചോദിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡാ നോക്കൂ, എല്ലാം കെട്ടിപ്പറക്കി ഞാൻ വന്നിരിക്ക തന്നോടൊപ്പം ജീവിക്കാൻ. സന്തോഷമായില്ലേ സേതു? ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും എനിക്ക് എയർ ചെയ്തു തന്നതുമായ മെസ്സേജുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഈ വരവിന്റെ സത്യസന്ധതയ്ക്കായി. സേതു എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? അച്ഛാ, ഞാൻ ഫേസ്ബുക്കിൽ കണ്ട മുഖം എന്താ? എന്ത് പറ്റി? കുട്ടിയുണ്ടാ അച്ഛാ? എന്താ? മരുമകളാ വന്ന് നിൽക്കുന്നത്. നിലവിളക്ക് കൊളുത്തി സ്വീകരിക്ക്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തത്തിൽ പ്രധാനപ്പെട്ടതാണ് ഉരുൾപൊട്ടൽ. നിന്ന തറയിൽ ജീവിച്ച മണ്ണും കൃഷിയുമല്ല ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാവുക. മനുഷ്യൻ മറവിയിലേക്ക് ഒലിച്ചു പോവുക. സത്യം പറഞ്ഞാൽ അതുപോലൊരു ദുരന്ത സമാനമായ സാഹചര്യമാണ് നീ ഇവിടെ വന്നിട്ടുണ്ടായി. ജീവിതത്തിലേക്ക് ഞാൻ പറഞ്ഞില്ലേ 3 മാസമായി ഞങ്ങൾ നിരന്തരം ചാറ്റ് ചെയ്യുകയായിരുന്നു. പല രാത്രികളിലും ഒരു പോള കണ്ണടയ്ക്കാതെ ഞങ്ങൾ പുലരും വരെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാധാരണക്കാരായ മാതാപിതാക്കൾ. സരള പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളുടെ മുറിയിൽ നിന്നും അടക്കം മറിച്ച് ഇക്കിളിപ്പെട്ട ചിരി, മിന്നുന്ന വെളിച്ചം, അവന്മാരുടെ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയം, അവന്മാരുടെ മുറിയിൽ ആരുമില്ല, മനസ്സിൽ ആരോ ഉണ്ടെന്ന് ഞാൻ അവളോട് പറയും. ഏതോ പാതിരായ്ക്ക് മക്കൾ ഉറങ്ങും. പുലർച്ചെ 11-12 മണി വരെ ഉണരാതുറങ്ങും. ഇതെന്ത് ശീലം? ഇതെന്ത് ലോകം? നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ന്യൂ ജനറേഷൻ ഒന്നും ഞങ്ങൾക്കറിയില്ല. എത്രയൊക്കെ കൂട്ടിക്കിഴിച്ചിട്ടും പൊരുത്തപ്പെടാത്ത കണക്കുമായി നീ ഞങ്ങളുടെ മുന്നിൽ. ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കസ്തൂരിരംഗനെന്നും ഗാഡ്ഗിൽ എന്നുമൊക്കെയുള്ള ചില എംബോക്കി പേരുകളും ഞങ്ങളുടെ സ്വപ്നങ്ങളും മുഴുവൻ തകർത്തിരിക്കുക. ഇവിടെ റബ്ബറിന് വിലയില്ല, ഭൂമിക്ക് വിലയില്ല. ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ നശിച്ചു. ഹൈറേഞ്ചിൽ ജീവിക്കുന്ന ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പോലും കിട്ടാതായി. രാഷ്ട്രീയക്കാരും ഞങ്ങളെ ചതിക്കുക. അങ്ങനെ തകർന്ന ജീവിതത്തിൽ പകറ്റ് നിൽക്കുമ്പോഴാ മോളെ നീ കൂടും കുടുക്കുകയെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്.
സാഹചര്യത്തിൽ എന്നെ പോലൊരു വീട്ടമ്മ പ്രതികരിക്കേണ്ടത്? മുറ്റമടിക്കുന്ന ചൂലെടുത്ത് നിന്റെയൊക്കെ മുതുകടിച്ച് പൊളിച്ചോണ്ടാ. ഇല്ല, എനിക്കങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ രണ്ട് എഞ്ചിനീയർമാരുടെ അമ്മയാ. സേതു, ഈ കുട്ടിയുടെ കാര്യത്തിൽ നിനക്കൊന്നും പറയാനില്ല. അച്ഛാ, ഇവളെന്നെ ചതിക്കുകയാണ്. എങ്ങനെ? നീ ഇട്ട പ്രൊഫൈൽ പിക്ചർ പോലും ഫേക്ക് ആയിരുന്നു. നോ, അത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ മോഡേൺ ഡ്രസ്സുകൾ ഇട്ടെടുത്ത ചിത്രങ്ങൾ. എന്റെ രൂപത്തെയല്ല, എന്റെ പേഴ്സണാലിറ്റിനെയാണ് സ്നേഹിക്കുന്നതെന്നാണ് നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നീ പറഞ്ഞത്. കളവല്ല ഞാൻ പറയുന്നത്, തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാ കേട്ടോളൂ, അച്ഛനും അമ്മയും എല്ലാവരും കേട്ടോളൂ. സേതു, നമ്മൾ എത്ര സമയമായി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു എന്നറിയോ? എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. സേതു പ്ലീസ്. ഉറക്കമോ? അയ്യേ, എന്നോട് സംസാരിച്ചിരുന്ന നീ ഉറങ്ങുമോ? ഉറക്കം വന്ന പിന്നെ എങ്ങനെ ഉറങ്ങാതിരിക്കാ? എന്റെ ചിത്ര, നീ ഇങ്ങനൊന്നും പറയല്ലേ. നീ മാത്രമാണ് എന്റെ മനസ്സിലിപ്പോൾ. മനസ്സിലുണ്ടെന്നൊക്കെ വെറുതെ പറഞ്ഞാ മതിയോ? എന്റെ ദൈവമേ, നിന്നെ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാ ഇവിടെ എന്റെ കൺമുന്നിൽ നീ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ വെറുതെ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? സ്വപ്നമല്ല, സത്യം. നിന്റെ ശബ്ദം കേൾക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല. സേതു, എന്താടാ പറ? ഞാനൊരു കാര്യം പറയട്ടെ? പക്ഷേ സേതു, നീ എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കാഴ്ചയ്ക്കപ്പുറം നിന്റെ വ്യക്തിത്വത്തെയാണ്, നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. നിന്നെ നേരിൽ കണ്ടാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആണോ? നേരിൽ കണ്ടാൽ നീ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പലതും റീവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ ചൊടിക്കും അല്ലേ?
പിന്നീട് കേൾക്കുമ്പോ അറപ്പുളവാക്കാത്ത കാര്യങ്ങളെ പറയാവൂ. ഇത്തരം ചില പോഷതരങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം നിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇവൻ മൂലം. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ കടക്കണിയിൽ നിന്നും ഒന്ന് കരകയറട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് മടങ്ങിപ്പോണം. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. സേതുവിന്റെ വാക്ക് വിശ്വസിച്ച് ജീവിതം ഇട്ടറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. മിണ്ടാതെ കുനിയിൽ നിൽക്കുന്നത് കണ്ടില്ലേ? സെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഈ ഉമ്മറത്തിനെ തേച്ച് തേച്ച് ഓരോന്ന് വരുത്തി വെക്കുമ്പോ ആലോചിക്കണായിരുന്നടാ. ഞങ്ങൾ അച്ഛനും മക്കളും അല്ല, ഫ്രണ്ട്സാ. മാതാപിതാക്കളുടെ ജീവിതത്തിന് മുൻപിൽ തീ കോരിട്ടിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? മോളെ, ഞാൻ നിന്റെ കാല് പിടിച്ച് ചെയ്യാശില്ല. ദേവേദ് ദേവേദ് നീ ഇവിടുന്ന് മടങ്ങിപ്പോണം. അച്ഛാ, എന്താ ഇതൊക്കെ? നിന്നെയൊക്കെ സ്നേഹിച്ചതിനും വളർത്തിയതിനും ഇത്തരം ചില നിമിഷങ്ങളാ എനിക്ക് സമ്മാനിച്ചത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ എന്നെ ഒഴിവാക്കിയേ കഴിയുമെങ്കിൽ ഞാൻ പോകാം. പക്ഷെ മടങ്ങിപ്പോകുന്നത് ഒരിക്കലും ജീവിതത്തിലേക്കായിരിക്കില്ല, മരണത്തിലേക്കായിരിക്കില്ല. ആത്മഹത്യ ചെയ്യും ഞാൻ. അതിന് കാരണക്കാരൻ ഇവനാണെന്ന തെളിവുകളും കുറിപ്പും അവശേഷിപ്പിച്ചുകൊണ്ട് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തിയിട്ട് ചതിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വിവാഹത്തിന് ഒരു ദിവസം നിശ്ചയിക്കുക. അടുത്ത ബന്ധുക്കളെ അറിയിക്കുക. മകൻ നെറ്റിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് സ്വയം നെയ്തെടുത്ത വലയിൽ ജീവിതം കുരുക്കി ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ ആ നെറ്റിലിട്ട് ജനിച്ചു കൊന്നു. കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. എന്താണോ, തനിക്ക് ആത്മഹത്യ ചെയ്യണോ? പിന്നെ നമ്മളെ വല്ലാണ്ട് തോൽപ്പിക്കുകയാണല്ലോ. സീമോ നമ്മളോട് പിടിക്കുകയോ? ചിലപ്പോ ഈശ്വരൻ പോലും പക്ഷപാതിയാകും. വിടും വന്ന് വന്ന കൊച്ചിനോടും ആ മനുഷ്യത്വത്തോടെ മാന്യമായിട്ട് പെരുമാറണം. എന്നാൽ ഇവരൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ഇനി എന്ത് കാര്യം? വാക്കും രോഷവും ഒക്കെ പാഴാക്കുന്നതിനും ഒരു പരിധിയില്ലേടി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ വന്ന സ്ത്രീ ഇവിടെ ആത്മഹത്യ, അതിന് കാരണക്കാരൻ എന്റെ ഈ മൂത്ത മോനാവുക, അതൊന്നും നന്നല്ല. എവിടോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലെന്ന് ആലോചിക്കുക ഞാൻ. സ്വന്തം കർമ്മങ്ങളിൽ നിന്നും അല്ലേ നീ ഒരുക്കിയ കുരുക്കിൽ ഞങ്ങളെ പെടുത്തിയിട്ട് ഇയാൾ എങ്ങോട്ട് രക്ഷപ്പെടാൻ? എടാ, വീഴുന്നതൊരു തെറ്റല്ല, പക്ഷേ അവിടെ നിന്നും എഴുന്നേൽക്കാതിരിക്കുന്നതാ തെറ്റ്. നീ അവളെ വിവാഹം ചെയ്യുന്നു, ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കുന്നതാ ഈ അച്ഛനിഷ്ടം. ജീവിതം ഫേസ്ബുക്കിൽ ഹോമിച്ച വിഡ്ഢി. പുതിയ കാലത്തെ തലമുറ പ്രണയിക്കുന്നത് പോലും ബുദ്ധി കൊണ്ടാ. എന്നിട്ട് ഇയാളോ
എടാ, കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും കഴിയും. അത് വീണവനെ വീണെടുത്തിട്ട് അടിക്കുന്ന പോലെ രസമാ. എനിക്കിപ്പോ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിപ്പോ അവളെ കൊന്നിട്ടാണെങ്കിൽ പോലും. ഇയാൾ ഉപേക്ഷിക്കണ പോലെ നിസ്സാര സ്ത്രീയൊന്നുമല്ല വന്നു കയറിയത്. എടാ ചിത്ര എന്നൊക്കെ പറഞ്ഞ് കുറെ വെടിച്ചില് പടങ്ങളൊക്കെ കണ്ടപ്പം. അതെ, അത് ചിത്രായി തന്നെയാ. നേരിൽ കാണാതെയും കേൾക്കാതെയും ചാറ്റ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ. എടാ നീ എന്നെ ഭ്രാന്തി പിടിപ്പിക്കാന്ന് പോകുന്നുണ്ടോ ചുമ്മാ? ചേട്ടായി, നമുക്ക് ഈ സാധനം ആ സരസൻ അമ്മാവന്റെ തലയെ കെട്ടിവെച്ചാലും. എടാ നീ നടക്കുന്ന വല്ല കാര്യം പറഞ്ഞു. എന്റെ ചേട്ടായി, അയാളാണ് കെട്ടാ മുട്ടി നിൽക്കുക. ആ മുട്ടലും ചേർത്ത് ഇത് രണ്ടുകൂടെ അങ്ങ് ജോടിപ്പിച്ച് കൊടുത്താലുണ്ടല്ലോ മോനെ, രണ്ട് ശല്യ നമുക്ക് ഒഴിവായി കിട്ടാൻ പോകുന്നത്. എന്തായാലും അവളെ ഞാനും കിട്ടേണ്ട ഗതികേട് സംഭവിച്ചാ ഒന്നുകിൽ ഞാൻ അവളെ കൊല്ലും, ഇല്ലെങ്കിൽ ഞാൻ ചാകും. ഇത് രണ്ടേതെങ്കിലും ഒന്നേ ഇവിടെ സംഭവിക്കൂ. അതുകൊണ്ട് ഈ സരസനമ്മ തന്നെ ഒറ്റയ്ക്ക് തിന്നു.